നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെ ഒരു സന്യാസിയെ തിരിച്ചറിയാമെന്നുള്ളതായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വ്യവസ്ഥാപിതമായ വിവിധ കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അതുവഴി തന്നെ നമുക്ക് പോകാം. തീർച്ചയായും അതിൽ ഞാൻ വിട്ടുപോയൊന്നുണ്ട്. പറയൂ സ്വാമിജി. ഹിന്ദുമതത്തെ അവലംബിച്ചാണ് ഞാൻ ഈ മൂന്ന് പിരിവുകൾ പറഞ്ഞത്. അതെ. സമ്പ്രദായ അന്തരങ്ങൾ പറഞ്ഞത്. ഇതുകൂടാതെ അതിൽ തന്നെ വൈരാഗികൾ തുടങ്ങി ഒരുപാട് സമ്പ്രദായങ്ങൾ പിന്നെ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം മുമ്പ് പ്രാചീനമായൊരു സമ്പ്രദായമുണ്ട്, അത് ബുദ്ധമതത്തിൻ്റെ. ബുദ്ധമതത്തിൻ്റെ സന്യാസ സമ്പ്രദായത്തിൽ നിന്ന് തന്നെയാണ് ഇവയെല്ലാം പിന്നീട് വികസിച്ച് രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളത്, വ്യവസ്ഥാപിതമായി. പ്രാചീന ഋഷിമാർ വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നടത്തുകയും അതിനിടയ്ക്ക് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുകയും ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയും വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്ന പദ്ധതികൾ നിലനിന്നിരിക്കെ ഏതാണ്ട് ബുദ്ധമതത്തിൻ്റെ രൂപാന്തരത്തോടുകൂടിയാണ് ബ്രഹ്മചര്യത്തിൽ നിന്നും ഗാർഹസ്ഥ്യത്തിൽ നിന്നും വാനപ്രസ്ഥത്തിൽ നിന്നും ഒക്കെ നേരിട്ട് സന്യാസത്തിലേക്ക് വരുന്ന ഒരു സന്യാസ സമ്പ്രദായത്തിൻ്റെ ആവിർഭാവം ഉണ്ടായതെന്ന് ഊഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. തുടർന്ന് ശങ്കരാദ്യന്മാർ ആ പദ്ധതിയെ കൊണ്ടുപോകണിത്. ഇത് ജന്മജന്മാന്തരങ്ങളുടെ ഒരു കണക്കിലാണ് ഇതിങ്ങനെ കൊണ്ടുപോകാനിടയായത്. അതിനെ അവലംബിച്ച് ബുദ്ധമതത്തിൻ്റെ ലോകമെമ്പാടുമുള്ള വളർച്ചയുടെ ഭാഗമായാണ് ബ്രഹ്മചര്യ സന്യാസത്തിന് കത്തോലിക്കരുടെ ഇടയിൽ പോലും സ്വാധീനം വരുന്നതും ബുദ്ധമതവുമായുള്ള ആ സ്വാധീനമൊക്കെ ചിന്തനീയവുമാണ്. തർക്കവിഷയമായിരിക്കാം എങ്കിലും ചിന്തനീയമാണ്, തർക്കവിഷയമല്ല എന്ന് പറയുന്നില്ല. ബുദ്ധമതം ലോകമെങ്ങും വ്യാപിച്ച ഒരു സമയത്ത് അതിൻ്റെ ഒരു ആവിർഭാവം ഇതിലെല്ലാം ഘടകമാണ്. ബുദ്ധനെയും ബുദ്ധമതത്തെയും ബുദ്ധ സിദ്ധാന്തങ്ങളെയും കരുണയില്ലാത്തതാണെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. ബുദ്ധമതത്തിൻ്റെ ആ വളർച്ച ശാസ്ത്രത്തിൻ്റെയും കൂടെ വളർച്ചയായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആയുർവേദവും കാര്യവുമെല്ലാം അവിടുന്ന് വന്നതാണ്. ശാസ്ത്രം വളരുന്നത് ആ ഒരു ഏകാഗ്രതയിൽ നിന്നും ഏകദാനതയിൽ നിന്നും ആ ധ്യാനാത്മകതയിൽ നിന്നുമാണ്. അതുകൊണ്ട് ബുദ്ധമതത്തിന് തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹായാനത്തിൻ്റെയും ഹീനയാനത്തിൻ്റെയും സെൻ ബുദ്ധിസത്തിൻ്റെയും ഒക്കെ ഒരുപാട് വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇവയൊക്കെ അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളുമാർ പഠിപ്പിക്കുകയും അവ പ്രാചീനതയിൽ എങ്ങനെയാണ് നിലനിന്നിരുന്നതെന്നൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും ആ അവബോധം ഇന്ന് നിലനിർത്താൻ പറ്റുമോ പറ്റില്ലയോ എന്ന് ചിന്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇട നൽകുകയും. മനസ്സിലായി സ്വാമിജി. വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കള്ളനാണയങ്ങളുടെ ആവിർഭാവം തടയാൻ കഴിയും. പകരം ഇത് പഠിപ്പിക്കരുതാത്തൊരു മേഖലയാണെന്ന് വയ്ക്കുമ്പോൾ ഈ വിജ്ഞാനം നിഗൂഢമായി മാറും. നിഗൂഢ വിജ്ഞാനത്തിൽ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയുവാനുള്ള ഉത്കണ്ഠയും ഉത്സാഹവും ഏതൊരു പ്രായത്തിലും മനുഷ്യനുണ്ടാവും. അവയിൽ ചെന്ന് പരാജയപ്പെട്ട് കുറേ പേർ തിരിച്ചു വന്നെന്ന് വരാം. പരാജയം സമ്മതിക്കാതെ കുറേ പേർ മുന്നോട്ട് നീങ്ങിയെന്ന് വരാം. കുറേ നാൾ പണിയെടുത്തത് പരാജയപ്പെട്ടാലും താനൊരു വിജയമാണെന്ന് കാണിക്കാൻ കള്ളനാണയമായി രംഗത്ത് വരാം. അതൊരു ജീവിതമാർഗമായി സ്വീകരിച്ചു എന്നും വരാം. ഇത്രയും സാധ്യത വ്യവസ്ഥാപിത തലങ്ങളിൽ തന്നെയുണ്ട്. അവ്യവസ്ഥിതമായ സന്യാസം വേറെയുണ്ട്. ഞാനൊരാളെ പോയി കണ്ട് എൻ്റെ ഗുരുവായി സ്വീകരിച്ച് അവിടെ ഇരുന്ന് ശാസ്ത്രങ്ങൾ പഠിച്ച് ആ ശാസ്ത്രത്തിൻ്റെ അറിവ് നേടി ഗുരു എനിക്കതിനുള്ള കൃത്യമായി എനിക്ക് അറിവുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞ് കിട്ടുന്ന സന്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതെ അതെ. അതിനൊരുപാട് കടമ്പകളുണ്ട്, അതിന് രീതികളുണ്ട്, അതിന് വിധാനങ്ങളുണ്ട്. അതൊരു കാലത്ത് ത്രൈവർണികർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉപനയനം കഴിയാതെ വേദവേദാംഗങ്ങൾ പഠിക്കാനാവില്ല. ഉപനയനം കഴിഞ്ഞ് മാത്രമേ വേദവേദാംഗങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അന്ന് ഉപനയനം ഉപനയിപ്പിച്ച് പഠിപ്പിക്കുന്നത് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയുമാണ്. ശൂദ്രന് അതിന് അവകാശം വരില്ല. എന്നാൽ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും
പുരി ശങ്കരാചാര്യ ഗതിയിൽ കേരളത്തിൽ നിന്നുള്ള ശൂദ്രൻ എന്ന് വിളിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട നായരോ ഈഴവനോ ആയിരിക്കുന്ന ഒരാൾ ശാന്ത്യാനന്ദ ഗിരി എന്ന പേരിൽ ശങ്കരാചാര്യരായിരുന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പഠിച്ചു കയറി ചെന്നിട്ടുണ്ട്. മനസ്സിലായി സ്വാമിജി. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ ചെന്നാൽ ജാതി നബു ചോജ സാധുക്കി എന്ന് പ്രമാണം തന്നെയുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതിനിടയിലും ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ വ്യവസ്ഥാപിത സന്യാസത്തെ ഇതര സമുദായങ്ങൾക്ക് കൂടി വയ്ക്കുന്ന പുരോഗമന കാലഘട്ടങ്ങളിൽ തുടക്കത്തിൽ ഒരു ഗുരുവിനെ തേടി ഇതര മതങ്ങൾ ഇതര ജാതികളിൽപ്പെട്ടവരോ മതങ്ങളിൽപ്പെട്ടവരോ ചെന്നാൽ ഉപനയനം ആദ്യം നടത്തും. ഉപനയനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഉപനയനം കഴിഞ്ഞേ ബ്രഹ്മചാരിയാക്കുകയുള്ളൂ. ഉപനയനം തന്നെ ബ്രഹ്മചാരിയാകുന്നതിനുള്ളതാണ്. ഹൈന്ദവ സനാതനധർമ്മം ബ്രഹ്മചര്യം എന്ന ഒരു ചെറിയ ആശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തെ നിർണയിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ കാലമാണ്. അഭ്യസിക്കുന്ന വിദ്യ വൃത്തികളിൽ ഉറയ്ക്കണമെങ്കിൽ മറ്റു വൃത്തികൾ പോയി തദാകാര വൃത്തി വരണമെന്നുണ്ടെങ്കിൽ അയാൾ ബ്രഹ്മചര്യയായിരിക്കുക തന്നെ വേണം. വിഷയലോകങ്ങളിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഏകാഗ്രത കിട്ടില്ല പഠിക്കാൻ. ഇതാണ് അവരുടെ രീതിവിധാനം. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗുരുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിക്കണം. ഉപനയനം കഴിഞ്ഞ് ഇത് മുഴുവൻ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് പിതാവാണ് ഉപനയിപ്പിക്കുന്നത് സമ്പ്രദായങ്ങളിൽ, അല്ലെങ്കിലാണ് ഗുരു ഉപനയിപ്പിക്കുന്നത്. മനസ്സിലായത്? ആ ഉപനയിപ്പിച്ചു കഴിഞ്ഞ് ഗുരുവല്ല പിതാവാണ് ഉപനയിപ്പിക്കുന്നതെങ്കിൽ കുടുംബ ബന്ധത്തിലാണ് നടക്കുന്നതെങ്കിൽ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് ഇയാൾ മതിയാക്കുകയാണ് ജീവിതം, നേരെ വടക്കോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. മനസ്സിലായി? ഉപനയിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഗംഗയിലേക്ക് ഇറങ്ങി നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴിയാളെ തിരിച്ചു വിളിക്കുകയാണ്. നൂലുബന്ധമില്ലാതെ പോകാനൊരുങ്ങുന്ന ഈ ബാലനെ തിരിച്ചു വിളിച്ചിട്ട് നീ പഠിച്ച ധർമ്മം ഇവളെ പഠിപ്പിച്ച് ഇവളുടെ ഭർത്താവായിരുന്ന് വരും കാലത്തെ ലോക നന്മയ്ക്കായിക്കൊണ്ട് വിനിയോഗിക്കൂ എന്ന് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. വിവാഹം രണ്ടാമത്തെ സംസ്കാരമാണ്. വിവാഹം കഴിഞ്ഞാൽ ഇവളും ഇവനും ചേരുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കുട്ടിയുണ്ടോ? അത് ഇവളുടെയും ഇവൻ്റെയും ജനിതകങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അവർ സമ്പാദിക്കുന്ന അറിവുകളൊക്കെ ആ കുഞ്ഞിൽ സംഭൂതമായിരിക്കും. ഒരു പട്ടി പേ പിടിച്ചു വഴിയെ നടന്നാൽ ഒരു നിയമവും നോക്കാതെ അതിനെ കല്ലെറിഞ്ഞില്ല. എൻ്റെ പറമ്പിലോ വീട്ടിലോ എൻ്റെ വിളകൾ നശിപ്പിക്കുന്ന എരിയെ കൊല്ലാനുള്ള വിഷം പെട്ടിക്കടകളിൽ വരെ കിട്ടും. ശരിയല്ല. ശരിയാണ്. സോപ്പായിട്ടോ കേക്കായിട്ടോ പൊടിയായിട്ടോ ഒക്കെ ചേർത്ത് വെക്കാൻ വിഷം കിട്ടും. ഒരു പഞ്ചായത്തിന് ശല്യമാണ് പട്ടികളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനെ കുടുക്കിട്ട് പിടിച്ച് കൊന്ന് ഒരു സൈക്കിളെ കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 100 രൂപയോ 150 രൂപയോ ഒരു പട്ടിക്ക്. എൻ്റെയോ നിങ്ങളുടെ ഒരു മകനോ മകളോ ഇത്തരത്തിലായാൽ വിഷം വെച്ച് കൊല്ലാനാവില്ല. എനിക്കോ നിങ്ങൾക്കോ നാട്ടുകാർക്കോ വിഷം വെച്ച് കൊല്ലാനാവില്ല. ഒരു കമ്പിയും പഠിപ്പിച്ച് കയറ്റാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വികാരം കൊള്ളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിയമം അതിനനുശാസിക്കുന്നില്ല. കോടതി നിയമങ്ങൾ അതിനനുശാസിക്കുന്നില്ല. ഭരണഘടന അതിനനുശാസിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് അതിനനുശാസിക്കുന്നില്ല. സാമൂഹ്യ പ്രവർത്തകർ അതിനെ അംഗീകരിക്കുന്നില്ല. ലോകം അതിനെ അംഗീകരിക്കുന്നില്ല. മനുഷ്യസ്നേഹികൾ അത് സമ്മതിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവൻ ജനിച്ച് സമൂഹത്തിന് 100 കണക്കിന് ആളുകൾക്ക് ക്രൂരതയായി തീർന്ന് കഴിഞ്ഞ് അവനെ പീഡിപ്പിക്കുന്നത് കണ്ട് വീണ്ടും അതിനേക്കാൾ ക്രൂരനായി വേറൊരുവൻ ജനിക്കുന്നതിനേക്കാൾ
മതത്തോടോ ജാതിയോടോ വർഗത്തോടോ വർണ്ണത്തോടോ ഉള്ള സാമീപ്യം കൊണ്ട് എൻ്റെ മതത്തിലുള്ളവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആയിരം മതാനുയായികൾ ഒന്നിച്ച് ആയുധമെടുക്കുന്നതിനേക്കാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആയിരം അനുയായി വൃന്ദങ്ങൾ എതിർപ്പുമായി രംഗത്ത് വരുന്നതിനേക്കാൾ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ആലോചിക്കുകയാണ് ഉത്തമമായൊരു വഴി. സമൂഹത്തിനും ഓരോ അച്ഛനും അമ്മയ്ക്കും ഓരോ ഭരണാധികാരിക്കും ഓരോ നിയമവ്യവസ്ഥയ്ക്കും വ്യക്തമായ ബാധ്യതയുണ്ട്. ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അവൻ ഭൂമിക്കും സമൂഹത്തിനും ഒരു പ്രശ്നമായിത്തീരാതെ വളരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരറിവുണ്ടാവും. പട്ടിയും പൂച്ചയും ആടും കുരങ്ങുമൊന്നുമല്ല മനുഷ്യൻ. അവന് കേളിയാടാനുള്ള ഒരവയവമല്ല സർജന പ്രക്രിയയുടെ ഉൽപാദനേന്ദ്രിയങ്ങൾ. അതവൻ്റെ അറിവിനെ സമഗ്രമാക്കി എവിടെ അത് ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും സുവ്യവസ്ഥിതമായി പഠിപ്പിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജനിക്കുന്നതൊക്കെ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായി സ്വാമിജി. തെറ്റല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും സ്വാമിജി, ഞാൻ പറയേണ്ടതാണോ എന്നും എനിക്ക് നിശ്ചയം പോരാ. വ്യവസ്ഥിതിയും ചുറ്റുപാടുകളും ഇത് പറയിപ്പിക്കുന്ന വിധം വിഷമാവസ്ഥയിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ്. ഇത് പറയേണ്ടത് ഗൃഹസ്ഥന്മാരാണ്. അവർ പറയാതിരിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇത് പറയേണ്ടത് മാധ്യമങ്ങളാണ്. അത് കൈകാര്യം ചെയ്യുന്നവരിൽ പലരും പോലും എല്ലാവരുമല്ല ഇങ്ങനെ ജനിച്ചവരാണ്. ഇത് പറയുമ്പോൾ അവരൊക്കെ സംഘടിക്കുമോ എനിക്കെതിരായി പറയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സ്വാമിമാരും ഇങ്ങനെ ജനിക്കുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് ആദ്യം ജനവും ഭരണാധികാരികളും മനസ്സിലാക്കണം. ആകാശം പൊട്ടി ഒരു സന്യാസിയും വരില്ല. ആകാശം പൊട്ടി ഒരു മാധ്യമപ്രവർത്തകനും ഒരു ഭരണാധികാരിയും വരില്ല. നാം എല്ലാം അമ്മയും അച്ഛനും വേണചേർന്നൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ കുറ്റമോ ഒരു ജാതിയുടെ കുറ്റമോ ഒരു വർണ്ണത്തിൻ്റെ കുറ്റമോ ഒന്നുമല്ല. ഇത് ജനിതകത്തിൻ്റെ പ്രശ്നമാണ്. ശരിയല്ല. ശരിയാണ് സ്വാമിജി. അത് വിദ്യാഭ്യാസം കൊണ്ട് വേണം നവീകരിച്ചെടുക്കാൻ. അത് മാതൃജവും പിതൃജവുമായ രണ്ട് ഭാവങ്ങൾ ഇണചേരൽ എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാവുകയും അതിലൂടെ കുഞ്ഞിനെ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യശാസ്ത്രത്തിന് പോലും അത്രയും പങ്കുണ്ടാവേണ്ടതാണ്. കുട്ടിയില്ലാത്തവന് കുട്ടിയെ കൊടുക്കാൻ ഓടുമ്പോഴും മനസ്സിലായി, ബീജമില്ലാത്തവന് വേണ്ടി വേറെ ബീജം ഇറക്കുമതി ചെയ്ത് അവൻ്റെ ഭാര്യയിൽ കുട്ടിയെ ജനിപ്പിക്കുമ്പോഴും അണ്ടമില്ലാത്തവൾക്ക് വേണ്ടി വേറൊരുത്തിയുടെ അണ്ടം എടുത്തു വെച്ച് അമ്മയിൽ തന്നെ മകളുടെ കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോഴും ഒക്കെ ശാസ്ത്രം ആലോചിക്കണം. ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുന്നതിനിടയിൽ ഈ അന്തരാളങ്ങൾ വിഷഗ്വരനിലും ശാസ്ത്രജ്ഞനിലും ഭരണാധികാരിയിലും ഇതിൻ്റെ കച്ചവടക്കാരിലും ഇത് കൊണ്ടുനടക്കുന്നവരിലും ഇതിൻ്റെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളിലും ഒക്കെ വഴി ജനങ്ങളുടെ മനസ്സുകളിൽ വൈകാരിക അസന്തുലിതാവസ്ഥയുടെ ഭാവതലങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് ജനിക്കുന്നവ അപകടകരമാം വിധം തങ്ങളെയും ലോകത്തെയും നശിപ്പിക്കുന്നുണ്ടോ എന്നും ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. എണ്ണമറ്റ ഭ്രൂണഹത്യകളും അത് കഴിഞ്ഞ് ആ ഭ്രൂണഹത്യകൾ ഏതൊരു വിളനിലത്താണോ ഏതൊരു മാതാവിൻ്റെ ഗർഭാശയത്തിലാണോ നടന്നത് ആ യുദ്ധപ്പറമ്പിൽ മറ്റൊരു കുഞ്ഞ് ജനി കൊള്ളുമ്പോൾ കഴിഞ്ഞുപോയ ഭ്രൂണഹത്യകളുടെ വടുക്കൾ ഹിസ്റ്ററി മാതാവിൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിലേക്ക് ഈ സമൂഹത്തോടുള്ള പ്രതികാരമായി ജനിക്കുമോ എന്ന് വൈദ്യശാസ്ത്രം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പള്ളിയിലച്ഛനും മുല്ലയൊന്നും അല്ല സംസാരിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. അവർക്കാണിത് കൂടുതൽ എന്നെക്കാൾ പറയാൻ
മതങ്ങൾ അനുമതി നൽകുക. ഇതിനൊക്കെ കാലാകാലങ്ങളിൽ ശാസ്ത്രം എന്ന പേരിൽ ഓരോ പുതിയ പരിഷ്കാരികളും കൊണ്ടിരുന്ന കാര്യങ്ങളെ വെച്ച് ഒരു ജനതയുടെ മൊത്തം വികാരങ്ങളും ഒരു മണ്ണിൻ്റെ മൊത്തം സ്വഭാവങ്ങളും ഒന്നും പരിഗണിക്കാതെ അനുമതി നൽകുകയും അതൊക്കെ പുരോഗതിക്കാണെന്നും അത് ഞാൻ കണ്ടെത്തിയവനാണെന്നും അഭിമാനിക്കുകയും അതിനുവേണ്ടി ആശ്ലേഷങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്ക് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ അർഹതയില്ലെന്നുള്ളതാണ് വസ്തുത. മഹാഭാരത യുദ്ധമെന്ന യുദ്ധം പോലും എട്ട് പ്രാവശ്യം ഓരോ കുഞ്ഞിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അമ്മയുടെ ഏഴ് പ്രാവശ്യം വലിച്ചെറിഞ്ഞ് എട്ടാമത് ജനിച്ചൊരു പുത്രൻ്റെ തീരുമാനത്തിൽ നിന്ന് മാത്രം ഉണ്ടായി വന്നതാ. നടുക്കടലിലേക്ക് തൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വലിച്ചെറിയുന്ന ഓരോ കുഞ്ഞിൻ്റെയും ജീവൻ ഒടുങ്ങിക്കഴിഞ്ഞ് ജനിച്ചു വരുന്ന ഒരു പുത്രനിൽ നിന്നും മറ്റും എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക? നാളെ അവർ തന്നെയല്ലേ ഭീഷ്മന്മാരെല്ലാം? അവരുടെ എല്ലാം ജീവിതം ഭീഷണവും ദാരുണവുമായിരിക്കില്ലേ? ഈ ചോദ്യം ബാക്കി വരിക. അങ്ങനെയാണെങ്കിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ ഗർഭാധാനവും പുംസവനവും സീമന്തവും ഒക്കെ കഴിഞ്ഞു വന്ന തലമുറയിൽ കാണാത്ത ദുര്യോഗങ്ങൾ അത്രയും ഇന്ന് കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും നിയമവ്യവസ്ഥകൾക്കും ഒന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. ചുരുങ്ങിയ പക്ഷം അന്നത്തെ ജീവിത രീതിയെക്കുറിച്ച് പോലും പഠിപ്പിക്കുന്നത് അനാശാസ്യമാണെന്നും അത് മതപരമാണെന്നും വർഗപരമാണെന്നും അത് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നൂതന പദ്ധതി തന്നെ വേണമെന്നും നിർബന്ധം പിടിക്കുമ്പോൾ തങ്ങളുടെ പാരമ്പര്യത്തിലെ കാര്യങ്ങൾ പഠിക്കാൻ ന്യൂനപക്ഷങ്ങളെയും മറ്റുള്ളവരെയും അനുവദിക്കുകയും ഇത് പഠിക്കാതെ വരികയും ചെയ്യുന്ന ഒരു ജനത എങ്ങനെ അപകടകാരികളായി വളരും? അവരെ കണ്ട് എങ്ങനെ മറ്റു സമുദായങ്ങൾ തകരും? ഒരുതരം സർവതന്ത്ര സ്വാതന്ത്ര്യം തോന്നിവാസമായി വളരുമ്പോൾ ഭരണാധികാരികൾക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും? അച്ചടക്കം അവനവൻ ഉണ്ടാക്കേണ്ടതാണ്. അച്ചടക്കം അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരേണ്ടതാണ്. അച്ചടക്കമില്ലാത്തവർ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ പ്രശ്നങ്ങളെ സങ്കീർണമാക്കുവാനും യുദ്ധക്കളത്തിലേക്ക് നയിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഭരണാധികാരികൾക്കും മാധ്യമങ്ങൾക്കും അച്ചടക്കമില്ലാത്തവരെ കൂടുതൽ വേണമെന്ന് ഉള്ളതുകൊണ്ടായിരിക്കുമോ ഈ പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാകുന്നതെന്നും ചിന്തിക്കുന്നതിൽ വലിയ അപാകതയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുക. ഇതൊരു സാധ്യത, വിദൂര സാധ്യത ഞാൻ പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പേടിയുണ്ടല്ല. മനസ്സിലായി. കാരണം ഒരു വാക്കിൽ പോലും കള്ളം വരരുതെന്നും അനവസ്ഥിതത്വം വരരുതെന്നും ഒരു വാക്കുപോലും വേറൊരാളെ വേദനിപ്പിക്കാൻ പറയരുതെന്നും നിർബന്ധപൂർവമാണ് ഞാൻ ഈയൊരു ചോദ്യത്തിനുള്ള എപ്പിസോഡുകളിലൂടെ ഇതുവരെയുള്ള എൻ്റെ ഭാഷയൊന്നും ഉപയോഗിക്കാതെ ഞാൻ തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ കുറ്റവാളി എന്ന് എൻ്റെ അന്തരംഗത്തിൽ തോന്നുമാറ് താഴ്ന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ശ്രദ്ധിച്ചു. എന്നെ സമ്മതിടത്തുള്ള ഇതിൻ്റെ വേദന, ഞാനാണ് ഇതിൻ്റെ കുറ്റവാളി എന്ന് എൻ്റെ ഉള്ളിൽ എപ്പോഴും പറയുന്നു. നീ എന്തു ചെയ്തു ഇങ്ങനെ വരാതിരിക്കാൻ? നീ പരിചയപ്പെടുന്നവരോട് എന്തു പറഞ്ഞു? എന്ന് തോന്നുന്ന ഒരു വേദന എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങ് ചോദിച്ചപ്പം മുതൽ ഞാൻ ഉൾക്കൊള്ളുന്ന സംശയം, ആ ചോദ്യം എന്നിലുണ്ടാക്കിയ ഒരു ഭാവതലത്തില ഞാനിതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇതിന് ഉത്തരം പറയാൻ ഞാൻ പത്രങ്ങൾ മുഴുവൻ വായിച്ചില്ല, അവരെക്കുറിച്ച് അറിഞ്ഞില്ല. പിന്നെ കൃത്യമായി ഇതിൻ്റെ കണക്കുകൾ പറയുന്നതിന് പര്യാപ്തമാകും വിധം സന്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ചില്ല. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ വെറും കൈയോടെ ഒരു മറുപടിക്ക് തയ്യാറാകുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ന്യൂനതകൾ വരും. അത് അത്രയും എൻ്റെയാണ്. മനസ്സിലായി. അതിലൊരെണ്ണം പോലും എൻ്റെ പൂർവന്മാരുടെയല്ല. മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മളെ സമ്മതിടത്തോളം ഈ സംസ്കാരത്തെ പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ജനം ഇത്ര വേഗം ഓടുകയില്ല. അതിനൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, വ്യവസ്ഥാപിതമായ സന്യാസവും അവ്യവസ്ഥിതമായിരിക്കുന്ന ഒരു തലവുമുണ്ട് എന്ന് പറഞ്ഞത്. ഒരുവൻ അവൻ്റെ ബിസിനസ് പൊളിഞ്ഞു കഴിയുമ്പോൾ, അവൻ്റെ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ, അവൻ എല്ലാമായ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ, എല്ലാമായ അമ്മ മരിച്ചു കഴിയുമ്പോഴൊക്കെ സന്യസിക്കും. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല.
ഭാര്യയുടെ പ്രസവം നേരിട്ടൊരുത്തൻ കണ്ടാൽ സന്യസിച്ചു. അതുകൊണ്ടായിരിക്കണം യൂറോപ്പിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതിൻ്റെ ഒരു കാരണം. അവിടെ പ്രസവമുറിയിൽ ഭർത്താവും കൂടെ ഇരിക്കണം. അപ്പം എത്ര പാടുള്ള ഒരു പണിയാണിത് എന്ന് അവൻ തിരിച്ചറിയുമ്പോൾ മേട് കുറയും കുറച്ച്. ഒരു സ്നേഹം, ഒരു കരുണ, ദയ ഒക്കെ തോന്നും. ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരുതരം വിരാഗത വരും ഈ ശാരീരിക ചേഷ്ടകളോട്. അപ്പോൾ ഈ ഒരു അമ്മ പോലെയുള്ള ഒരു ഫീലിംഗ് ഫീലിംഗ് വരും. അങ്ങനൊരു പദം നമ്മുടെ ഇവിടെ ഉണ്ട്, ജായ എന്ന് പറയും. ഭാര്യയ്ക്ക് ജനിപ്പിച്ചവൾ തന്നെ അവളിൽ ജനിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് അമ്മയാണെന്ന് പറയുന്ന ഉണ്ട് പഴയ വീടുകളിലൊക്കെ. അമ്മയോട് പോയി പറമോനെ എന്നല്ലാതെ ഭാര്യയുടെ പേര് വിളിച്ച് പറയാം. ഇപ്പോഴാണ് ഭാര്യയുടെ പേരും ഭർത്താവിൻ്റെ പേരും ഒക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംസ്കൃതി ഉണ്ടാകാൻ അത് വളരെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വൈരാഗ്യം വരുന്നതിന് സൂതിക വൈരാഗ്യം എന്ന് പറയും. അതധികം നിലനിൽക്കില്ല. അമ്മ മരിച്ച പട്ടടയിൽ നിന്നൊരുവൻ നല്ലവനായിത്തീരും. എന്തെല്ലാം അസംബന്ധങ്ങളുണ്ടെങ്കിലും അവന് ശരിയായ വിരാഗത വരും. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മരിക്കുന്ന ചടങ്ങ് പങ്കെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം ശീലം എല്ലാം ഉണ്ടാവും. ഇതിന് ശ്മശാന വൈരാഗ്യം എന്ന് പറയും. മനസ്സിലായി. ഈ സൂതിക വൈരാഗ്യവും ശ്മശാന വൈരാഗ്യവും ഒന്നും അധികം നിൽക്കുകയില്ല. കാരണം നമ്മളുടെ ആഹാരം മൈഥുനം ഈ രണ്ടെണ്ണം അനേക ജന്മസംസിദ്ധമായ അറിവാണ്. ആധുനിക ശാസ്ത്ര പഠിപ്പ് വെച്ച് നോക്കിയാലും പൗരാണിക ചിന്ത വെച്ച് നോക്കിയാലും പൗരാണിക ചിന്തയിൽ 84 ദശലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഒരു പ്രാവശ്യമെങ്കിലും ജനിക്കണം മനുഷ്യനാകാൻ. കണക്ക് മനസ്സിലായി. ഞാൻ മനുഷ്യനായി ഇന്നത്തെ രൂപത്തിൽ എത്തണമെങ്കിൽ ഒരു ക്ലാസ്സിലും തോറ്റുപോകാതെ രണ്ടാമത് ആവർത്തിക്കാതെ വന്നാൽ തന്നെ 84 ലക്ഷം ഭിന്ന ശരീരങ്ങൾ എടുത്തു വേണം ഞാനിവിടെ എത്താൻ. ഞാൻ ആടായും പട്ടിയായും പൂച്ചയായും ഒക്കെ ജീവിച്ചതുണ്ടെന്ന് എന്നിൽ തന്നെ. ജനിതക പഠനങ്ങൾ വെച്ചാലും ഈ ആദ്യത്തെ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ളതായ ജനിതക സ്മരണകൾ എന്നിലുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി. ഇത്രയും ജനിതക സ്മരണകളിൽ എൻ്റെ അച്ഛനും അമ്മയും ഇണചേർന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ ഉണ്ടായതെങ്കിൽ ഇണചേരുക എന്ന പ്രക്രിയയുടെ ഒരു ബീജാവാപം എൻ്റെ ബോധസീമയിലുണ്ട് എപ്പോഴും. അതിൽ കോളേജിൽ പോയി പഠിക്കണ്ട, പ്രായപൂർത്തി എത്തുമ്പോൾ അതിനായുള്ള തൃഷ്ണ വരികയും അത് ചെയ്യാൻ പോവുകയും ചെയ്യുമെന്ന് ആദ്യം സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും ഭരണാധികാരിയും നിയമവ്യവസ്ഥയും ആദ്യം തിരിച്ചറിയണം. എനിക്കങ്ങനെ ഉണ്ടാവില്ല എന്ന് ആദ്യം നടിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതൊരു ഒരു പരമ്പര വിരുദ്ധം. പിന്നെ ഞാൻ ജന്മനാ സന്യാസിയാണ്, എനിക്ക് അത്തരം വൈകാരിക തലങ്ങളൊന്നും വരില്ല എന്നൊന്നും ആദ്യം കയറി പറയരുത്. ഇതവിടെ കിടക്കുമ്പോൾ അമ്മ മരിച്ചതിൻ്റെയോ ഭാര്യ പ്രസവിച്ചതിൻ്റെയോ പേരിൽ ഒരു വിരാഗത ഉണ്ടായി അങ്ങ് ഓടിപ്പോയാൽ വേറൊരാളെ കാണുമ്പോൾ ഈ വികാരം നാളെ ഉണ്ടായിക്കൂടുന്നില്ല